തീർച്ചയായിട്ട് പുട്ട് ഉണ്ടാക്കുന്ന അങ്ങനെ തയ്യാറാക്കുന്ന അങ്ങനെയാണ് കാണിക്കുന്നത്. അതിന് പഴയ പോലെ ഒന്നും ഒത്തിരി നേരം എടുത്തൊന്നും നനയ്ക്കൊന്നും വേണ്ട. ആദ്യമായിട്ട് ഞാനിവിടെ 500 ml ഒരു കപ്പിനകത്ത്, അതായത് ഇത് 2 കപ്സാണ്, 500 ml ഉപ്പ്, അത്രയും പുട്ടുപൊടി എടുക്കുക. നമുക്കിത് ഒരു പാത്രത്തിട്ട് കൊടുക്കാം. ശകരുന്നുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഒരു സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതൊക്കെ ഷുഗർ വേണ്ടിയവരിട്ടാൽ മതി. അത്രയും തന്നെ വെള്ളം എടുക്കണം. ഞാൻ ചെറു ചൂടുവെള്ളമാണ് എടുക്കുന്നത്. അത്രയും തന്നെ ചെറു ചൂടുവെള്ളം ഒഴിച്ച് ചെറിയ ഒഴിച്ച് നിന്ന് മിക്സ് ചെയ്യുക. ഇതിന് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തൊരു 15 മിനിറ്റ് നമുക്കിവിടെ അടച്ചു വെക്കണം. ഇവിടെ ഇരിക്കട്ടെ. നമുക്കിനി ഇത് അടച്ചു വെക്കാം. ഇവിടെ 15 മിനിറ്റ് കഴിഞ്ഞിട്ട് കാണിക്കാൻ. അപ്പോൾ ഒരു 15-20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇത് നല്ലതായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് രണ്ട് ഈ ഒരു പരുവത്തിൽ മിക്സ് ചെയ്തിട്ട് ഞാൻ ചിരട്ട പൊട്ടോ തയ്യാറാക്കുന്നത്. ഇച്ചിരി ശകലം തേങ്ങ അടിയിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ പൊടി ഇട്ട് ഇങ്ങനെ വാരി വെച്ച് നിറച്ച് വെച്ചിട്ട് ഒരു കുക്കറി വെച്ച് കുക്കറിൻ്റെ മണ്ടയ്ക്കത്ത് വിസിൽ മാറ്റിയിട്ട് അടിച്ചെടുക്കുക. ആവി ഒരു 2-3 മിനിറ്റ് വെച്ചാൽ മതി. കഴിഞ്ഞ ആവി വന്നുകൊണ്ടിരിക്കുന്ന കുക്കറിൻ്റെ മണ്ടയ്ക്കോട്ട് ഇത് വെച്ച് കൊടുക്കുക. ഒരു 2-3 മിനിറ്റ് വേവിച്ച് കൊടുക്കുക. ഒരു 2-3 മിനിറ്റ് പോലെ ആവി വരണം. ആവി വന്നാൽ ഉടനെ എടുക്കരുത്, വേഗണം. അതുകൊണ്ട് 2-3 മിനിറ്റ് എടുക്കും. അപ്പോൾ ഒരു 3 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് ആ പുട്ടെടുത്ത് ഇങ്ങോട്ടിടാം. അതുകൊണ്ട് സൂപ്പറായിട്ട് പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇവർ രണ്ടുപേരും ഇന്ന് പുട്ട് കഴിക്കുവാണ്. അപ്പോൾ നമുക്ക് ഇവരോട് ചോദിക്കാം എങ്ങനെ ഉണ്ട്. അമ്മ പുട്ട് എങ്ങനെ ഉണ്ടോ? ലൈക്ക് മോത്തിരിക്കുന്നു. സോഫ്റ്റ് ആണോ? അങ്ങനെ ഉണ്ടോ? അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പുട്ടിൻ്റെ റെസിപ്പിയാണ്. നിങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു. ബൈ.